വെൽക്കം ടു അമ്നൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഐറ്റം പനിനീർ പെട്ടി. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കുറച്ചായി മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മൈദ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബാറ്റർ ഇതുപോലെ ലൂസാണ് ആവേണ്ടത്, കട്ടിയാവാൻ പാടില്ല. അപ്പോൾ ദോശ നല്ല തടി വരും. നേരിയ ദോശയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് തേങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ടതിന് ശേഷം പനീർ പെട്ടിന്റെ ഫില്ലിങ്സ് ചിലർ മുട്ടയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ തേങ്ങയിലാണ് ചെയ്തെടുക്കുന്നത്. 1 മുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തേങ്ങയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മധുരം ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ദോശ റെഡിയായി കിട്ടും. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതിനെ 2 രൂപത്തിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് പെട്ടി രൂപത്തിലും ഒന്ന് റോൾ രൂപത്തിലും. ഇനി ദോശന്റെ സെന്ററിൽ ഫില്ലിംഗ് നിറച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇതൊരു പെട്ടി രൂപത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ചൂടോട് തന്നെ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. ഇതിപ്പോ ഞാൻ പെട്ടിയിലാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് റോളിൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതുപോലെ അറ്റത്ത് ഫില്ലിംഗ് നിറച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ പനീർ പെട്ടി റെഡിയായി. ഇനി ഇതിപ്പോൾ ഓയിൽ വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.